ഇനി നമുക്കിത് കാച്ചി എടുക്കാം. ഇനി നമുക്ക് ഈ അരി വെള്ളത്തിൽ നിന്ന് വാരി മിക്സിയിലോട്ട് അരച്ചെടുക്കാം. ഇത് രണ്ടായിട്ട് അരച്ചെടുക്കാം. ഒന്ന് അരക്കാൻ പറ്റും. എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ വെള്ളം കൂടെ ഇനി നമുക്ക് അരച്ച് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കപ്പി കാച്ചി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരി അരച്ചതിന് അരച്ചെടുക്കാം. ബാക്കി നമുക്ക് അടുത്ത കപ്പ് അരി അരച്ചതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഈ സ്റ്റീലിൻ്റെ ചരുവത്തിലേക്ക് അരിമാവ് പൊടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇച്ചിട്ട് വലിയ പാത്രം എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിച്ചു പോകുന്നത് തൂവി പോകാൻ സാധിക്കും. പരമാവ് രണ്ട് ട്രിപ്പും അരച്ചെടുത്തു. നന്നായിട്ട് അരി അരിഞ്ഞിട്ടുണ്ട്. പാലപ്പത്തിനായിട്ട് ആയതുകൊണ്ട് നന്നായിട്ട് അരി അപ്പത്തിൻ്റെ മാവൊക്കെ പുളിച്ച് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ചിക്കൻ മപ്പാസ് റെഡി ആക്കിയിട്ട് അപ്പം ചൂടാൻ തുടങ്ങും. അപ്പോൾ ചിക്കൻ ഒരു അര കിലോയോളം എടുത്തിട്ടുണ്ട്. പിന്നെ നാല് ഉരുളക്കിഴങ്ങ്, എട്ട് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാലഞ്ച് അരി വെളുത്തുള്ളി, രണ്ട് സവാള, ഉപ്പ്, പിന്നെ ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്നാം പാല്, പിന്നെ രണ്ടാം പാല്, മസാലകൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിരിക്കുകയാണ്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്നു വിട്ടാൽ മതി. എരിയൊക്കെ കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം, കുറയ്ക്കുന്നവർക്ക് കുറവ് ചേർത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. ഉള്ളിയൊക്കെ ഏകദേശം വഴന്നു വരുന്നുണ്ട്. ഉള്ളിയൊക്കെ വഴന്നു. ഇനി നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇടാം.
chicken curry ready ahí. Ya vamos a serving bowl le que mata. Chicken mapaso ready ahí.